എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ഒരു ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പ ബോണ്ട ഉണ്ടാക്കുന്നതിനായി കപ്പ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. കൈവച്ച് നന്നായി ഉടച്ചെടുക്കണം. ഇത് ഞാൻ ഫുള്ള് ഇതുപോലെ ഉടച്ചിട്ട് കാണിക്കാം. ഇപ്പം ഞാനിത് നന്നായി നല്ല സ്മൂത്തായി ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ട കഷ്ണങ്ങളൊന്നും പാടില്ല. നല്ല ഉണ്ടോ ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് അത് ഇഷ്ടത്തിനിടാം നമുക്ക്. ഞാനൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇട്ട് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇടണം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇടേണ്ടതാണ് നല്ലത്. ഇനി ഇത് നന്നായി, ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. കാരണം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതിൽ കുറവുണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർക്കാം. ഇത് നന്നായി കുഴച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നേരം നമ്മളിത് വെക്കണം. കാരണം ഇത് ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് മുഴുവൻ ഈ കപ്പയിൽ പിടിക്കാനായിട്ടാണ് നമ്മളൊരു ഇത് നമുക്ക് 1/2 മണിക്കൂർ അടച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടി 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒരു ക്രിസ്പായി കിട്ടും. കുറച്ച് ഗോതമ്പ് പൊടി മാത്രം പെട്ടെന്ന് തണുത്ത് പോകും. ഞാൻ പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അധികം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമ്മൾ കുറച്ചായിട്ട് ബാറ്റർ വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കാം. ഒരു ദോശമാവിനായിട്ടൊക്കെ കുറച്ച് ലൂസ് വേണം ഇത് തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ കട്ടി കൂടിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായി. ഇത്ര ലൂസ് വേണം. അധികം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം നമ്മൾ നന്നായി കുഴച്ച് വെച്ചു ഗോതമ്പ് പൊടി കൂട്ടിയിട്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ചു. ഇനി ഇത് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് പതുക്കെ പതുക്കെ നിറച്ചിടാം. സ്റ്റവ് ചെറുതാക്കി വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പോൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. പതിയ സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കപ്പയാണെന്ന് തോന്നിയേ ചെയ്യില്ല. അതായത് കഴിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. കപ്പ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയില്ല. ബ്രൗൺ ആയി തുടങ്ങി നമുക്കിത് കൊരിയെടുക്കാം. കപ്പ കൊണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇത് പുറത്ത് നല്ല ക്രിസ്പിയാണ്, പക്ഷേ അകത്ത് നല്ല സോഫ്റ്റും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാനൊക്കെയായിട്ട് അത്ര വിഷമമൊന്നുമില്ല, എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.